സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഇന്ന് കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ. ഉയർപ്പിന്റെ പാഠങ്ങൾ ശിഷ്യർക്ക് പഠിപ്പിച്ചുറപ്പിച്ചിട്ട് 40-ാം നാൾ നാഥൻ മഹത്വത്തോടെ ആരോഹണം ചെയ്യുകയാണ്. ഉയർപ്പിന്റെ മഹാശക്തിയും സ്വർഗാരോഹണത്തിന്റെ മഹത്വവും. മൈറ്റി റെസറക്ഷൻ ആൻഡ് ഗ്ലോറിയസ് അസെൻഷൻ. ഇന്ന് എഫേസ്യർ 1:23 പറയും പോലെ സഭ അവിടുത്തെ ശരീരമാണ്. എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്നവന്റെ പൂർണ്ണതയാണ് സഭ. ചുരുക്കി പറഞ്ഞാൽ സഭയാകുന്ന നമ്മെ ചേർത്ത് നിർത്താതെ നാഥൻ തന്നെ തന്നെ പൂരിപ്പിക്കുന്നില്ല. ഉയർപ്പ് നാളിൽ നാം ധ്യാനിച്ച വിശുദ്ധ അഗസ്തീനോസിന്റെ അതേ വാക്യം ഓർത്താൽ, അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനാകില്ല, നമ്മെ കൂടാതെ അവൻ ഒന്നും ചെയ്യുന്നുമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പ്രപഞ്ച ചരിത്രവും രക്ഷാകര ചരിത്രത്തിലേക്കുള്ള അതിന്റെ പകർച്ചയും ആരോഹണ അവരോഹണങ്ങൾ കയറ്റിറക്കങ്ങളുടെ ഒരു ഗതി പ്രകടമാക്കുന്നുണ്ട്. അസെന്റ് ആൻഡ് ഡിസെന്റ്. ഏതനിലായാലും നോഹായിലായാലും രാജചരിതങ്ങളിലായാലും ദൈവം ഉയർത്തിയവയൊക്കെ മാനുഷിക ബലഹീനതകളാൽ വീണുപോകുന്ന ചരിത്രമുണ്ടതിൽ. ഇതൊരു നിലയ്ക്കാത്ത ആവർത്തനം പോലെ ചക്രം തിരിയുകയാണ്. അടുക്കാനാകാത്ത വിടവുകൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആരാധനാക്രമങ്ങളും ആചാരങ്ങളുമെല്ലാം ഇങ്ങനെ തനിയാവർത്തനങ്ങളായി മാറുന്നു. വിടവുകൾ അടയ്ക്കാനാകാത്ത വിധം, ദൂരങ്ങൾ നികത്താനാകാത്ത വിധം അവ കാലാകാലങ്ങളോളം വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവ ഒരിക്കലും പരിപൂർണതയിലെത്തുന്നില്ല. കൺസമേഷൻ ദൈവമനുഷ്യ ഐക്യത്തിലേക്ക് കമ്മ്യൂണിയനിലേക്ക് നയിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ആചാരബദ്ധമായ പഴയ നിയമ അഹരോനിക ബലികളെ രന്ധ്രങ്ങളുടെ വിടവുകളുടെ പൗരോഹിത്യം എന്ന് വിളിക്കുന്നത്. പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഗ്യാപ്പ്. എന്നാൽ ഹെബ്രായർക്കെഴുത ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്നത് മഹാപുരോഹിതനായിട്ടാണ്. ഒരു നവീനമായ ബലിയർപ്പിച്ചുകൊണ്ട് അവൻ കരുണയോടെ നമ്മെ ചേർത്തണയ്ക്കുന്നു. അവൻ എല്ലാ വിടവുകളും ആഴങ്ങളും നികത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എന്ന മഹത്തായ അനുഭവം കരുണയുടെയും ദൈവിക ഐക്യത്തിന്റെയും നമ്മുടെ തന്നെ ഭാഗധേയത്തിന്റെയും കഥയാകുന്നത് അതുകൊണ്ടാണ്. സ്വർഗാരോഹണത്തെക്കുറിച്ച് നടത്തിയ തന്റെ ഗംഭീരമായ കാവ്യസുന്ദരമായ ഒരു പ്രഭാഷണത്തിൽ ജേക്കബ് ഓഫ് സറു എന്ന സുറിയാനി പിതാവ് അവതരിപ്പിക്കുന്ന ചില സുന്ദരമായ രൂപകങ്ങളുണ്ട്. ഒരു നീസാൻ മാസം പോലെ അവൻ മഹത്വത്തോടെ ഭൂമിയെ തഴുകി മഞ്ഞുരുകി ജീവനുണരുന്ന മാസമാണ് നീസാൻ. തളിരുകൾ ഉതിരും പോലെ അവൻ ക്ലേശിതരെ ഉണർത്തി. അവൻ വൃഷ്ടിയായി പെയ്തപ്പോൾ മൃതർ ചെടികൾ പോലെ തുടിച്ചു നിവർന്നു. അവർ ഇരുണ്ട ഖബറുകളിൽ നിന്ന് വിറയാർന്ന് എഴുന്നേറ്റ് നിന്നു. കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള ഈ വിവരണത്തിന് ശേഷം കൊല്ലപ്പെട്ട ഏകജാതൻ പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചുപോകുന്ന വഴിയെക്കുറിച്ചും ഈ ആചാര്യൻ വിവരിക്കുന്നുണ്ട്. ക്രിസ്തു നമുക്കായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി നമ്മയും കൊണ്ട് തിരികെ കയറുന്നു. ഡിസെന്റ് ആൻഡ് അസെന്റ്. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹാ തന്റെ പന്തക്കൂസ്ത പ്രഭാഷണത്തിൽ പറഞ്ഞത്, ദാവീദിന്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എത്ര സമുന്നതമായിരുന്നെങ്കിലും അവയൊക്കെ മാനുഷികമായ തലത്തിൽ പൂർത്തിയാകാതെ കിടക്കുകയായിരുന്നു. ക്രിസ്തു അവനിൽ പൂർത്തിയാകുന്നതുവരെ. ദാവീദ് നമ്മുടെ എല്ലാം രൂപകമാണ്, കയറ്റിറക്കങ്ങളുടെ മനുഷ്യരൂപകം. സുവിശേഷത്തിന്റെ പ്രയാണങ്ങളെ വളരെ സുന്ദരമായി രേഖപ്പെടുത്തുന്ന ലൂക്കാ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനങ്ങളും സ്വർഗാരോഹണം എന്ന സംഭവത്തെയാണ് രണ്ട് പ്രാവശ്യം വിവരിക്കുന്നത്. സുവിശേഷത്തിന്റെ അന്ത്യത്തിലും അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ആരംഭത്തിലും. ഇതൊരു ബിജാഗ്രി പോലെയാണ്, ഹിഞ്ച്. ക്രിസ്തു നമുക്കായി തന്റെ പിതാവിന്റെ അടുത്തേക്ക് സ്ഥലം സജ്ജമാക്കാൻ പോകുന്നു. അവിടുന്ന് പിതാവിന്റെ അടുത്ത് ഉപവിഷ്ടനാകുന്നു. അതായത് സ്വർഗത്തിൽ മനുഷ്യരായ നമുക്കൊരു സ്ഥാനമുണ്ടെന്ന് നാഥൻ ഉറപ്പിച്ചു തരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ആഘോഷിച്ച സങ്കീർത്തനം 47 ഇതുതന്നെയാണ് നമ്മോട് പറഞ്ഞിരുന്നത്. ഈ ഒരു വിശ്വാസാനുഭവം നാഥൻ ആരോഹണം ചെയ്യുമ്പോൾ അത് നമുക്കൊരു കരഘോഷത്തിന് അവസരമാകുന്നത് അതുകൊണ്ടാണ്. ഇന്നും സങ്കീർത്തനം 47 തന്നെ. അതേസമയം നാഥന്റെ സ്വർഗാരോഹണം ഉന്നതമായ നമ്മുടെ വിളികളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 3:13, ലോകത്തിൽ കുടുങ്ങിപ്പോകാതെ മുന്നോട്ട് കുതിക്കാൻ. നാഥൻ മഗ്ദലന മറിയത്തോട് പറഞ്ഞതും അതുതന്നെയായിരുന്നല്ലോ, എന്നെ തുടരുത്, ഞാൻ ഇനിയും പിതാവിന്റെ അടുത്തേക്ക് ആരോഹണം ചെയ്തിട്ടില്ല എന്ന്. ലോകത്തെ തൊട്ടമർന്ന് കെട്ടുപിണഞ്ഞ് നിൽക്കരുത് നമ്മൾ. നമുക്ക് ഉയർന്നു പോകാനുള്ളതാണ് നാഥനോടൊപ്പം. അതാണ് നമ്മുടെ ഉന്നതമായ വിളി. സ്വർഗാരോഹണം നമ്മെ സംബന്ധിക്കുന്ന ഒരു കാര്യമാകണമെങ്കിൽ അത് നമ്മിൽ സംഭവിക്കുന്ന ഒരു കാര്യമാകണമെന്ന് വിശുദ്ധ അഗസ്തീനോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതോർത്താൽ, നാം എത്തിച്ചേരേണ്ട നിത്യമായ ആ വാസസ്ഥലത്തിൽ നാം അവനെ ദൈവമായി കണ്ടുമുട്ടും. അവിടെ എത്തുവോളം നമ്മുടെ ഈ വഴിയിൽ അവൻ മനുഷ്യനായി നമ്മോടൊപ്പം ഉണ്ടാകും. Where you are to abide, he is God. On your way there, he is man. Thank you.